നമസ്കാരം ഇ പി ജയരാജനെതിരെ പരാതിയുമായി പി സി ജോർജ് ഇന്ന് കോട്ടയത്ത് വെച്ച് മാധ്യമങ്ങളെ കാണവെയാണ് പി സി ജോർജ് ഇ പി ജയരാജനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത് സ്വപ്ന സുരേഷിന്റെയും പി സി ജോർജിന്റെയും വാർത്താ സമ്മേളനങ്ങൾ കലാവാഹനങ്ങളാണ് എന്ന് കാട്ടിയാണ് ഇരുവർക്കുമെതിരെ പിണറായി പോലീസ് കേസെടുത്തത് അതേസമയം എ കെ ജി സെന്ററിലേക്ക് ഏതോ ഒരാൾ പടക്കമെറിഞ്ഞു എന്ന കാരണം കാട്ടി അതിനെ വലിയ ബോംബേറാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇ പി ജയരാജൻ നടത്തിയ പത്രസമ്മേളനം എത്രമാത്രം വലിയ കലാപ ആഹ്വാനമായിരുന്നു എന്ന് പി സി ജോർജ് ചോദിച്ചു എത്ര കോൺഗ്രസ് ഓഫീസുകൾ ഇതിന്റെ പേരിൽ അടിച്ചു തകർത്തു അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇ പി ജയരാജനെതിരെ ഈ കുറ്റത്തിന് കേസെടുക്കുന്നില്ല എന്ന് പി സി ജോർജ് ആഞ്ഞടിച്ചു ഇ പി ജയരാജന്റെ കലാപാഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തീവെയ്പ് പോലും ഉണ്ടായി എന്നും ഇതൊന്നും പോലീസ് കാണുന്നില്ലയെന്നും പി സി ജോർജ് ചോദിച്ചു സെക്ഷൻ അനുസരിച്ച് െതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് താൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണെന്നും പോലീസ് കേസെടുക്കുമോ എന്ന് അറിയാമല്ലോ എന്നും പി സി ജോർജ് വെല്ലുവിളിച്ചു പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇ പി ജയരാജനും അറിയാതെ എ കെ ജി സെന്ററിൽ ആക്രമണം നടന്നിട്ടില്ല എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞു കബളിപ്പിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസ് എന്താന്ന് ചെയ്തോ ഒരു സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ അതായത് അപമാനിച്ചു എന്ന് മാത്രം വേറെ മറ്റു കുഴപ്പമൊന്നുമില്ല അപമാനിച്ചു അത്രയേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു എന്നെ അന്ന് രണ്ടാം തീയതി തിരുവനന്തപുരത്ത് പോലീസ് വിളിച്ചത് സ്വപ്നാഭ് സുരേഷ് നടത്തിയ ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാനും അതിൻ്റെ വസ്തു അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഉത്തരം പറയണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബന്ധമുണ്ട് എന്ന് ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ആ പത്രസമ്മേളനത്തിൻ്റെ പേരിൽ കേരളമെമ്പാടും കലാപമുണ്ടായിരുന്നു ഏതാ എൻ്റെ പത്രസമ്മേളനം കൊണ്ട് കലാപം സ്വ സ്വപ്നയുടെ പത്രസമ്മേളനം കലാപം ഉണ്ടായി അതുകൊണ്ട് വൺ ഫിഫ്റ്റി ത്രീക്ക് ഒരു കേസ് വൺ ട്വൻ്റി ബിക്ക് ഒരു കേസ് ഒന്നാം പ്രതി സ്വപ്ന രണ്ടാം പ്രതി ഞാൻ ആ കാര്യം ചോദിക്കാനാണ് രണ്ടാം തീയതി വീണ്ടും പോലീസ് എന്നെ തിരുവനന്തപുരത്ത് വരുത്തിയത് അപ്പോൾ എൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ പറയുന്നത് സ്വപ്ന സുരേഷും ഞാനും ഞാനും ഞങ്ങൾ രണ്ടുപേരും രണ്ട് രണ്ട് പത്രസമ്മേളനം അതിൻ്റെ പേരിലാണ് ഈ രാജ്യത്ത് കലാപമുണ്ടായത് അതുകൊണ്ട് എൻ്റെ പേരിൽ എന്നെ രണ്ടാം പ്രതിയായി കേസെടുത്തു അല്ലാതെ അതായത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണ് കേസെടുത്തത് നൂറ്റി അമ്പത്തിമൂന്ന് എ നൂറ്റി ഇരുപത്തി ബി എന്ന സെക്ഷൻസിൽ കേസെടുത്തത് അതിൻ്റെ പേരിൽ കെ ടി ജലീൽ എന്ന് പറയുന്ന സി പഴയ സിനി നേതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചോദിക്കും എൻ്റെ ഒരു ചോദ്യം ലാസ്റ്റ് വരക്കരപ്പാ ഞാനീ പറയുന്നത് എൻ്റെ ഒരു ചോദ്യം ഇത് തന്നെയല്ലേ ഇ പി ജയരാജൻ ചെയ്ത തെറ്റേ എ കെ ജി സെൻറ്ററിലേക്ക് സ്കൂട്ടറിൽ വന്ന് ഏതോ ഒരു വ്യക്തി ഒരു പടക്ക വെറിഞ്ഞിട്ട് പോയി ആ പടക്ക വെറിഞ്ഞ ആൾ ആരാണെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല കേരളത്തിലെ പോലീസ് നോക്കിയിട്ട് രണ്ടര കൊണ്ട് കേസ് എടുത്ത് അവസരതാക്കി ഏഴ് പ്രാവശ്യം എം എൽ എ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം തെളിവുണ്ടാക്കിയ പോലീസിന് പിണറായിയുടെ പോലീസിന് എ കെ സെൻറ്ററിലേക്ക് ഒരു പടക്ക് വരഞ്ഞ ആളെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ എത്ര ദിവസമായി അതിൻ്റെ പ്രശ്നമല്ല പ്രതിയെ പിടിക്കുകയില്ലാതിരിക്കുക പ്രതി ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റൂ പിടിച്ചാൽ പിടിക്കാനും ഈ നേതാക്കന്മാരായിരങ്കിലും മക്കളായിരിക്കും അതിനകത്ത് അത് വരുന്നത് അതുകൊണ്ടായിരിക്കും പിടിക്കാത്തത് എന്തുവാട്ടെ പക്ഷെ ഒരു പ്രശ്നം ഞാൻ ഉയർത്തുന്ന ചോദ്യം സ്വപ്നയും ഞാനും പ്രതിയായത് ഒരു പത്രസമ്മേളനത്തിൽ പേരിൽ അരാജകത്വം ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ്റെ എ കെ സെൻട്രൽ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഇ പി രാജാൻ ജയരാജൻ നടത്തിയ പത്രസമ്മേളനവും ആഹ്വാനവും എത്ര വലുതായിരുന്നു എനിക്കറിയാം അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരുമാതിരിയുള്ള കോൺഗ്രസിൻ്റെ ഓഫീസസ് മുഴുവൻ അടിച്ചു തകർത്തു കോട്ടയം ഡി സി സി ഓഫീസുകൾ അടിച്ചു തകർത്തില്ലേ രാഹുൽ ഗാന്ധിയുടെ എംപിയുടെ ഓഫീസ് അടിച്ചു തകർത്തില്ലേ കേരള വ്യാപകമായി കലാപങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇത്രയും കലാപമുണ്ടാക്കിയ ഈ ഇ പി ജയരാതിരെ എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല സ്വപ്നം ഞാനും പ്രതി ഒന്നും ആണല്ലോ ഞങ്ങൾ രാഷ്ട്രീയമായി ആരെയും കലാപത്തിന് ആഹ്വാനം ചെയ്തില്ലല്ലോ ഇ പി ജയരാജൻ എന്നെ തിരിച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രമാത്രം കൊള്ളയും കൊള്ളുവെയ്പ്പും തീവെയ്പ്പും ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കന്യാകുമാരി വരെ നടന്നത് ഇ പി ജയരാജൻ ഒന്നാം പ്രതിയെ കേസെടുക്കണം ഐ പി സി സെക്ഷൻ നൂറ്റി അമ്പത്തി മൂന്ന് അനുസരിച്ച് അദ്ദേഹത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ കണ്ടോ കണ്ടോൺമെൻറ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് കേസെടുക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അവകാശം ഉണ്ടല്ലോ അപ്പോൾ നീതി രണ്ട് വിധത്തിലാണെങ്കിലും അത് ഞാനും ഒന്നുകൂടെ അറിയട്ടെ അത് മാത്രമല്ല അത് അത്രെ ഈ കലാപം ഉണ്ടാക്കുവാനും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുവാനുള്ള ഗൂഢാലോചനയും ആസൂത്രിതമായ ശ്രമവുമാണ് എ കെ ഐ സിൻ്റെ ആക്രമണം 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 അല്ലാതെ യഥാർത്ഥ ആക്രമണം ഞാൻ കരുതുന്നില്ല പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും എൽ ഡി എഫ് കൺവീർ ഇ പി ജയരാജനും അറിയാതെ കെ സെന്റർ ആക്രമണം നടന്നിട്ടില്ല എന്ന് നൂറ് ശതമാനം ഞാൻ വിശ്വസിക്കുന്നു എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അറിയേണ്ട വേറൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ആറ് വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരിലിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണെങ്കിലും അപ്രഖ്യാപിത മുഖ്യമന്ത്രി നീഴൽ മുഖ്യമന്ത്രിയായി ഫാരിസ് അബൂബക്കർ നിലനിൽക്കുക ഫാരിസ് അബൂബക്കർ ആരാണെന്ന് ഒന്നുകൂടെ പറയുമ്പോഴേക്ക് മനസ്സിലാവേണ്ട പ്രാധാന്യം ഫാരിസ് അബൂബക്കർ സഹാ വി എസ് അച്യുതാനന്ദനെ കൈളിച്ചാണെങ്കിൽ ഇന്റർവ്യൂ നടക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ ഫാരിസ് അബൂബക്കർ ഒരു വെറുക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു ആ വെറുക്കപ്പെട്ടവെന്ന് പിണറായി സഹാ വി എസ് വിളിച്ചു എന്ന ഒറ്റ തെറ്റിൻ്റെ പേരിൽ തെറ്റായി കണക്കാക്കിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് പിണറായിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൈരളി ടി വിയിൽ ഒരു മണിക്കൂറാണ് ഫാരിസബൂക്കറിന് ഇൻ്റർവ്യൂ കൊടുത്തത് ആ ഒരു മണിക്കൂറും സ വി എസ് അച്യുതാനന്ദനെ അപമാനിക്കാനാണ് വിനിയോഗിച്ചത് ഫാരിസ് അബൂക്കർ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിനു മുമ്പോ അതിനു ശേഷമോ കേരളത്തിലെ ആരും ഈ ഫാരിസ് അബൂക്കറെ കണ്ടിട്ടില്ല നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഫാരിസ് അബ്ക്ക അബ്ബറെ കാണുന്ന പിണറായി വിജയൻ മാത്രം അതെ ആ നിഴൽ എങ്ങനെയെന്നുള്ള അറിയണ്ടേ നമുക്കൊന്ന് ബി എസിനെതിരെ ഇത്രമാത്രം മോശമായ പ്രതികരണം കയറിൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഡോ ക്യാരക്ടേഴ്സാണ് ഈ ഇളപ്പുള്ള ഷാഡോ ക്യാരക്ടേഴ്സുമായി ബന്ധം പാടില്ല എന്ന് പൊളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ടുണ്ട് അന്ന് വി എസ് അച്യുതാനന്ദൻ വിനിയും ഇത്ര അപമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സി പി എമ്മിന് പൊളിറ്റ് ബ്യൂറോ കൂടിക്കൊണ്ട് ഷാഡോ കാരീനം ഷാഡോ ക്യാരക്ടേഴ്സുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തു ആ നിർദ്ദേശം ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും പിണറായി വിജയൻ ഈ ഷാഡോ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾ ആരായി ഫാരിസ് അബുബക്കർ അറിയണം ഫാരിസബുഖർ സിംഗപ്പൂരിൽ നിന്നും കിഡ്നി തട്ടിപ്പ് കേസിൽ പ്രതിയായി അവിടെ രാജ്യത്ത് അവിടെ നിന്ന് കള്ളപോട്ട് കയറി രക്ഷപ്പെട്ടവനാണ് ഈ ഫാരിസ് അബൂക്കർ അയാൾ അയാളുടെ പ്രത്യേക എന്താ പറയാം നമ്മൾ ഈ ഇങ്ങനെ നോക്കാം ഈ ഫാരിസ് അബുബക്കർ നിങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് ഒമ്പത് ഒമ്പതിലെ ലോക്സഭാ ഇലക്ഷൻ കോഴിക്കോട് സീറ്റ് നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെതാണ് അവർക്ക് കിട്ടേണ്ടതാണ് അത് തർക്കമില്ല വീരേന്ദ്രകുമാർ ജയിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ പിണറായി വിജയനും ബലമായി ആ സീറ്റ് മാറ്റി മാറ്റിയിട്ട് ഫാരിസ് അബുബക്രർ കൊടുത്തു അന്നേത് നിങ്ങൾ കേട്ടിട്ട് കാണും ഇത് പേയ്മെൻറ്റ് സീറ്റാണ് ആരാണ് പേയ്മെൻറ്റ് സീറ്റ് ഫാരിസ് അബക്രമ ഈ ഫാരിസ് അബുബർ ആരെയാണ് അവിടെ നിർത്തി നിങ്ങൾ നോക്കണം മുഹമ്മദ് റിയാസ് ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ സ്ഥാനാർത്ഥി അറിയാമോ അന്ന് ആളെ അറിയപ്പെടുന്നുള്ള റിയാസ് ആരാന്നൂലറിയില്ല പേയ്മെൻറ്റ് സീറ്റാണത് അതായത് ഫാരിസ് അബുബക്കർ ക്ലിയറായി വെങ്കടമായ പറഞ്ഞു എന്താ എന്തോ അന്വേഷിക്കട്ടെ ഞാൻ അന്വേഷിക്കുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ റിയാസിനെ സ്ഥാനാർത്ഥിയാക്കി പേയ്മെൻറ്റ് സീറ്റ് എന്ന് കേരളം മുഴുവൻ ചർച്ച നിങ്ങൾ പത്രങ്ങളല്ല എഴുതിയത് സീറ്റ് എന്ന് ആ പേയ്മെൻറ്റ് സീറ്റ് വന്ന ആളാണ് റിയാസ് ആ റിയാസ് ഇപ്പോൾ എം എൽ എ ആയിട്ട് മന്ത്രി ആയിരിക്കുക പോരെ കൂടുതൽ തെളിവല്ലോ വേണോ രണ്ടായിരത്തി ഇത് ഉണ്ടായത്